പഴയങ്ങാടിയിൽ പുഴ മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞു. മുട്ടുകണ്ടി റോഡിൽ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയാണ് പുഴയിൽ ചരൽ മണ്ണ് ഇറക്കിയത്. പ്രതിഷേധം വ്യാപകം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുഴ നികത്താനുള്ള ശ്രമം നടന്നത്. മുട്ടുകണ്ടി റോഡരികിൽ ടിപ്പർ ലോറിയിൽ മണ്ണെത്തിച്ച് JCB ഉപയോഗിച്ച് നികത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടൂറിസം പദ്ധതിക്ക് തങ്ങൾ എതിരല്ലെന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്നും എന്നാൽ പരിസ്ഥിതിയെയും പുഴയെയും ഇല്ലാതാക്കുന്ന വികസനം അംഗീകരിക്കാനാകില്ലെന്നും ഇവർ പറയുന്നു. നാട്ടിലെ ഇത്തരം ടൂറിസം പദ്ധതിക്കും അതുപോലെ തന്നെ വികസന പരിപാടികൾക്കൊക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ഇവിടെ പുഴ കയ്യേറിക്കൊണ്ട് പുഴയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള ഇത്തരം പരിപാടികളോട് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. അതിൽ വളരെയധികം പ്രതിഷേധം നമ്മുടെ നാട്ടുകാർക്കുണ്ട്, വ്യക്തിപരമായി എനക്കും ഉണ്ട്. നമ്മൾ അത് ഇന്നലെ തന്നെ വന്നിട്ട് തടയുകയും ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പഴയങ്ങാടി പുഴ കയ്യേറി ദളിതരുടെ ചെമ്മീൻ പിടിച്ചുള്ള ഉപജീവനവും മറ്റിതര മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടങ്ങളും ഇല്ലാതാക്കി തീരദേശ നിയമം ലംഘിച്ചുകൊണ്ടും പരിസ്ഥിതി പ്രാധാന്യമുള്ള കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചും കോടികൾ ദൂർത്തടിച്ചുള്ള ടൂറിസം പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ ആവശ്യപ്പെട്ടു. ഒരു പ്രാദേശിക കലാസംഘടന ചില വർഷങ്ങളിൽ നടത്തിവരുന്ന വള്ളംകളി കാണാനെന്ന പേരിൽ ഗ്യാലറി നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് 100 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലും പുഴ മണ്ണിട്ട് നികത്തിവരുന്നത്. തീരദേശ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ 7 പഞ്ചായത്ത് ഭരണസമിതിയെ സമ്മർദ്ദത്തിലാക്കിയാണ് പുഴ കയ്യേറ്റം നടത്തിവരുന്നതെന്നും അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ജില്ലാ കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്നും ശ്രീരാമൻ കൊയ്യോൻ ആവശ്യപ്പെട്ടു. വളരെ വിവാദമായതും എന്നാൽ ലോകശ്രദ്ധ നേടിയതുമായ കണ്ടൽ നിബിഡ മേഖലയാണ്. പ്രത്യേകിച്ചും കല്ലൻപുക്കളുടെ നേതൃത്വത്തിൽ നേരത്തെ കണ്ടൽ വൽക്കരണം നടത്തി ഈ മേഖല മുഴുവൻ ലോകശ്രദ്ധ ആകർഷിച്ച പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ കണ്ടൽ വെട്ടി നശിപ്പിച്ചും പുഴ മണ്ണിട്ട് നികത്തിയും ഈ ടൂറിസത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ദുർച്ചെലവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുഴ നികത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.